നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എഐ ക്യാമറ ജൂൺ 5 മുതൽ പിഴ ഈടാക്കി തുടങ്ങും. ദിവസവും നോട്ടീസ് അയക്കുക 200,000 പേർക്കാണ്. ജൂൺ 5 മുതൽ പിഴ ഈടാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായത്. വ്യവസായ വകുപ്പിന്റെ അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് നൽകിയതോടെയാണ് എഐ ക്യാമറ പിഴ ഈടാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനായി കൂടുതൽ ജീവനക്കാരെ കൺട്രോൾ റൂമുകളിൽ നിയോഗിക്കാൻ ഗതാഗത വകുപ്പ് കെൽട്രോണിനോട് ആവശ്യപ്പെട്ടു. ദിവസവും 200,000 നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കും. ഓരോ ദിവസവും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയക്കും. ദിവസവും 250,000 നിയമലംഘനങ്ങൾ ഇപ്പോൾ ക്യാമറയിൽ പെടുന്നുണ്ട്. അതിനാൽ പിഴ ഈടാക്കാൻ തുടങ്ങിയാൽ ദിവസവും 200,000 പേർക്കെങ്കിലും പിഴ നോട്ടീസ് അയക്കേണ്ടി വരും. നിലവിൽ 146 ജീവനക്കാരെയാണ് നോട്ടീസ് അയക്കാൻ കെൽട്രോൺ നിയോഗിച്ചിരിക്കുന്നത്. ഇവർക്ക് പരമാവധി 25,000 നോട്ടീസ് മാത്രമേ ഒരു ദിവസം അയക്കാനാവുകയുള്ളൂ. അതിനാൽ 500 ജീവനക്കാരെയെങ്കിലും അധികമായി നിയമിക്കാൻ ഗതാഗത വകുപ്പ് ആവശ്യപ്പെട്ടു. കൂടുതൽ ജീവനക്കാർ എത്തുന്നതോടെ ചിലവും കൂടും. ഏതായാലും ക്യാമറയ്ക്ക് ചിലവ് കൂടി, ഇനി ജീവനക്കാരെ കൂടി വെച്ചുകൊണ്ട് ഇനിയും മറ്റുള്ള ജനങ്ങളെ പിഴിയാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിൽ ഇനി മുമ്പോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, അതിൽ കേസ് വരുമോ, അതായത് ഗതാഗത നിയമങ്ങൾ അനുസരിച്ച് ഉള്ള ക്യാമറകളാണോ, ഏതായാലും ക്ലീൻ ചിറ്റ് ഒക്കെ സർക്കാർ നൽകിക്കഴിഞ്ഞു. അതെപ്പോഴും അങ്ങനെയാണ്, കാരണം സർക്കാർ തന്നെ ഉണ്ടാക്കിയ ഇംപ്ലിമെന്റ് ചെയ്ത പദ്ധതി ആയതുകൊണ്ട് ക്ലീൻ ചിറ്റ് നൽകാതിരിക്കാൻ കഴിയില്ല. മന്ത്രി ആദ്യമേ തന്നെ ഇത്തരത്തിൽ ഇതിൽ യാതൊരു അബ്നോർമാലിറ്റിയും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് മുഹമ്മദ് ഹനീഷിന്റെ റിപ്പോർട്ട് എത്തുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, എഐ ക്യാമറ ഇനി മുതൽ പിഴ ഈടാക്കി തുടങ്ങും. ഇനി അടുത്ത അംഗം പിഴ ഈടാക്കലുമായി ബന്ധപ്പെട്ടാകുമെന്ന് ഉറപ്പാവുകയാണ്.